Hi all, today we are going to discuss about slip power recovery schemes. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ സ്റ്റേറ്റർ ബോൾ സ്പീഡ് കൺട്രോൾ ഓഫ് ഇൻഡക്ഷൻ മോട്ടോഴ്സിൽ ആദ്യം സ്പീഡ് കൺട്രോൾ ഓഫ് സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോഴ്സ് ആണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ നമ്മൾ എന്തൊക്കെ മെത്തേഡുകൾ പഠിച്ചു? സ്റ്റേറ്റർ വോൾട്ടേജ് കൺട്രോൾ പഠിച്ചു, സ്റ്റേറ്റർ ഫ്രീക്വൻസി മാത്രം കൺട്രോൾ ചെയ്യുന്നത് പഠിച്ചു, സ്റ്റേറ്ററിന്റെ വോൾട്ടേജും ഫ്രീക്വൻസിയും കൺട്രോൾ ചെയ്യുന്നത് പഠിച്ചു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടറിൽ നിന്ന് മാറി സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറിന്റെ സ്പീഡ് കൺട്രോളിലോട്ട് കടന്നു. ഓക്കെ, അപ്പൊ ഒരു സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറിന്റെ സ്പീഡ് കൺട്രോൾ നമ്മൾ ഒരു മെത്തേഡ് പഠിച്ചു ഓൾറെഡി. എന്താണത്? റോട്ടർ റെസിസ്റ്റൻസിന്റെ കൺട്രോൾ ചെയ്തിട്ട് എങ്ങനെയാണ് സ്പീഡിനെ കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? സ്ലിപ്പ് പവർ റിക്കവറി സ്കീം. ഓക്കെ, അപ്പോ നിങ്ങൾ ഇവിടെ അപ്പോ സ്ലിപ്പ് പവർ റിക്കവറി സ്കീം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് എ മെത്തേഡ് ഓഫ് എന്താണ് മെത്തേഡ് ദാറ്റ് ഇസ് എംപ്ലോയ്ഡ് ഇൻ ഏത് മോട്ടോറാണ്? സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോർ. അപ്പൊ ഈ സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോർ എന്ന് പറയുന്ന വേറൊരു പേരാണെന്ത്? വൗണ്ട് റോട്ടർ ഇൻഡക്ഷൻ മോട്ടോർ. ഓക്കെ, ഇപ്പൊ ഇത് നിങ്ങളൊരു ഫിഗർ നോക്കുക. ഇത് എന്താണ് കാണിച്ചിട്ടുള്ളത്? നമ്മുടെ ഒരു ഇൻഡക്ഷൻ മോട്ടോറിന്റെ ഇക്വലന്റ് സർക്യൂട്ട് അല്ലെ. അതിന്റെ സ്റ്റേറ്ററിൽ എന്തുണ്ട്? റെസിസ്റ്റൻസ് ആർ എസ് ഉണ്ട്, റിയാക്ടൻസ് എസ് എസ് ഉണ്ട്. ഇവിടെ ഇ എം എഫ് ഇ ആണെങ്കിൽ റോട്ടർ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന ഇ എം എഫ് എന്തായിരിക്കും? എസ് ഇ. അങ്ങനെയാണെങ്കിൽ റിയാക്ടൻസ് എന്തായിരിക്കും? എസ് ഇൻറ്റു എക്സ് ആറും റെസിസ്റ്റൻസ് എന്തായിരിക്കും? ആർ ഇൻറ്റു ആർ ആറും. ഓക്കെ, ഇത്രയാണ് നമ്മളൊരു ഇക്വലന്റ് സർക്യൂട്ട് ആയിട്ട് പഠിച്ചിട്ടുള്ളത്. പക്ഷെ ഇവിടെ അഡീഷണൽ ടേമും കൂടി വന്നു. എന്താണ് വി ആർ? അത് എന്താണെന്ന് ഞാൻ പറയാം. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് പലപ്പോഴും പലർക്കും ഒരു സംശയം ഉണ്ടാവും, എന്തുകൊണ്ടാണ് ഞാൻ പല ചില സമയത്ത് ഇവിടെ ഇക്വലന്റ് സർക്യൂട്ട് വരുന്ന സമയത്ത് നമ്മൾ എന്താ എഴുതിയിട്ടുള്ളത്? റെസിസ്റ്റൻസ് ആറിന് പകരം ആർ ആർ ബൈ എസ് ആണ് എഴുതിയിട്ടുള്ളത് അല്ലെ. അപ്പോ അത് എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ തന്നെ നമുക്ക് പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ്? നമ്മളിവിടെ ഇ എം എഫ് ഇ ആണ് വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ എന്ത് എഴുതിയാൽ മതി? ആർ ആർ ബൈ എസും എസ് എക്സ് ആറിന് പകരം എന്ത് എഴുതിയാൽ മതി? എക്സ് ആറും എഴുതിയാൽ മതി. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോ ഈ വി ആർ ആണ് നമുക്ക് അഡീഷണൽ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഇതാണ് നമ്മൾ ഒരു വോൾട്ടേജ് സോഴ്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്തിട്ട് നമ്മൾ സ്ലിപ്പ് പവർ റിക്കവറി സ്കീമിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നമ്മൾ ഈ ഒരു സംഭവം ഇവിടെ വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോ നമ്മളൊരു കാര്യം ആലോചിക്കുക. നമ്മൾ റോട്ടർ കോപ്പർ ലോസ്, സാധാരണ റോട്ടറിൽ എന്താ ഉണ്ടാവുക? റോട്ടറിൽ ഉണ്ടാവുന്ന ലോസ് ആണ് എന്ത്? റോട്ടർ കോപ്പർ ലോസ്. അപ്പൊ റോട്ടർ ഉണ്ടാവുന്ന റോട്ടർ കോപ്പർ ലോസിനെ നമ്മൾ സാധാരണ അത് റോട്ടർ റെസിസ്റ്റൻസ് സ്പീഡ് കൺട്രോൾ എന്താണ് ചെയ്യണത്? റെസിസ്റ്റൻസിൽ ആണ് ആ ഡ്രോപ്പ് ചെയ്തിട്ടാണ് നമ്മൾ കളയണത് അല്ലെ. അപ്പൊ നമുക്ക് ആ റെസിസ്റ്റൻസിൽ പവർ ഡ്രോപ്പ് ചെയ്യാണ്ട് നമുക്ക് അതിന് യൂസ്ഫുൾ ആയിട്ട് എംപ്ലോയ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് ആണ് എന്ത്? സ്ലിപ്പ് പവർ റിക്കവറി സ്കീം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, അവിടെ റോട്ടറിൽ ഡ്രോപ്പ് ആവുന്ന പവർ നമ്മൾ എന്ത് ചെയ്യുന്നു? നെഗ്ലക്ട് ചെയ്യുന്നു. അതായത് റോട്ടർ കോപ്പർ ലോസിൽ നെഗ്ലക്ട് ചെയ്യുന്നു. അതായത് റോട്ടറിൽ പവർ ലോസ് ആവുന്നില്ല. അതിനെ നമ്മൾ എന്താ ചെയ്യണത്? എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാണ് ചെയ്യണത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഈ ഒരു വോൾട്ടേജ് സോഴ്സ്. ഓക്കെ, അതൊരു ഹെൽപ്പ് ഓഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വോൾട്ടേജ് സോഴ്സ് മോഡൽ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എന്തുകൊണ്ടാണ് അത് അങ്ങനെ വെച്ചിട്ടുള്ളതാണ് നിങ്ങൾക്ക് സ്ലിപ്പ് പവർ റിക്കവറി സ്കീംസ് പഠിക്കുന്ന സമയത്ത് കൂടുതലായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പൊ നമുക്കൊരു മോട്ടറിന്റെ മെക്കാനിക്കൽ പവർ പി എം എന്ന് പറഞ്ഞാൽ എന്താണ്? മെക്കാനിക്കൽ പവർ എന്ന് പറഞ്ഞാൽ എയർ ഗ്യാപ്പ് പവർ മൈനസ് റോട്ടറിൽ ഉണ്ടാവുന്ന ലോസസ്. ഓക്കെ, അപ്പൊ ഇവിടെ റോട്ടറിൽ കോപ്പർ ലോസ് ഉണ്ടാവുന്നില്ല എന്ന് നമ്മൾ നെഗ്ലക്ട് ചെയ്തു. നമ്മൾ റോട്ടർ കോപ്പർ ലോസിനെ നമ്മൾ നെഗ്ലക്ട് ചെയ്തു. അതിന് പകരം നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഈ പി ആറിനെ നമ്മൾ യൂസ്ഫുള്ളി എംപ്ലോയ് ചെയ്യാം. ഓക്കെ, അപ്പോ ഇവിടെ പി എം എന്ന് പറഞ്ഞാൽ എന്താണ്? മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ്. പി ജി എന്ന് പറഞ്ഞാൽ എന്താണ്? എയർ ഗ്യാപ്പ് പവർ അല്ലെങ്കിൽ റോട്ടറിന്റെ ഇൻപുട്ട് പവർ. പി ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് എ പവർ അബ്സോർബ്ഡ് ബൈ ദ സോഴ്സ് വി ആർ. അതായത് ഈ ഒരു സോഴ്സ് അബ്സോർബ് ചെയ്യുന്ന പവർ ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നോക്കിയേ, നമുക്ക് ഈ പി ആറിന്റെ വാല്യൂ നമുക്ക് സീറോ ആണെങ്കിൽ, അതായത് പി ആറിന്റെ വാല്യൂ സീറോ ആണെങ്കിൽ നമുക്ക് മെക്കാനിക്കൽ പവർ പി എം എന്താണ് വരിക? പി ജി അല്ലെ. അപ്പോ നമുക്ക് ഈ പി ആറിന്റെ വാല്യൂ കൺട്രോൾ ചെയ്തു കഴിഞ്ഞാൽ ഈ പി എമ്മിന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ പി ആറിന്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുക? ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് സൈൻ ഓഫ് പി ആർ ക്യാൻ ബി കൺട്രോൾഡ് ബൈ ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫേസ് ഓഫ് വി ആർ. അപ്പൊ വി ആറിന്റെ മാഗ്നിറ്റ്യൂഡിനെയും ഫേസിനെയും കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരെ കൺട്രോൾ ചെയ്യാൻ പറ്റും? പി ആറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾ ആദ്യത്തെ കേസ് നോക്കുക. പി ആറിന്റെ വാല്യൂ സീറോ ആണെങ്കിൽ എന്താ സംഭവിക്കുക? ഈ ഇക്വേഷനിൽ പി ആറിന്റെ വാല്യൂ സീറോ ആണെങ്കിൽ മെക്കാനിക്കൽ പവർ പി എം ഈക്വൽ ടു എന്താണ് വരിക? എയർ ഗ്യാപ്പ് ഇൻപുട്ട് പവർ ആണ് വരിക. അപ്പോൾ മോട്ടോർ എന്ത് ചെയ്യും? അതിന്റെ നാച്ചുറൽ ആയിട്ടുള്ള സ്പീഡ് ടോർ ക്യാരക്ടറിസ്റ്റിക്സിൽ റൺ ചെയ്യും. ഇനി നിങ്ങളൊരു കാര്യം ആലോചിക്കുക, പി ആറിന്റെ വാല്യൂ പോസിറ്റീവ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ പി ആറിന്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ എന്താ സംഭവിക്കുക? പി ജി മൈനസ് പി ആർ. അപ്പോ മെക്കാനിക്കൽ പവർ എന്ത് ചെയ്യുന്നു? എയർ ഗ്യാപ്പ് പവറിൽ നിന്ന് റെഡ്യൂസ് ചെയ്യുന്നു.
ഓക്കെ. സോ ഒരു പോസിറ്റീവ് പി ആർ ആണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ എന്താ സംഭവിക്കുക? എ പോസിറ്റീവ് പി ആർ വിൽ റെഡ്യൂസ് മെക്കാനിക്കൽ പവർ. അതുകൊണ്ട് മോട്ടർ എന്ത് ചെയ്യുന്നു? മോട്ടർ വിൽ റൺ അറ്റ് എ ലോവർ സ്പീഡ് ഫോർ ദ സെയിം ടോർക്ക്. ഓക്കെ, അപ്പോ പി ആറിന്റെ വാല്യൂ സീറോ ആണെങ്കിൽ മോട്ടർ എന്ത് ചെയ്യും? അതിന്റെ നാച്ചുറൽ സ്പീഡ് ടോർക്ക് കർവിൽ ക്യാരക്ടറിസ്റ്റിക്സിൽ ഓപ്പറേറ്റ് ചെയ്യും. ഇനി പി ആറിന്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ മെക്കാനിക്കൽ പവർ കുറയുന്നു, മോട്ടറിന്റെ സ്പീഡ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഓക്കെ, അപ്പം പി ആറിന്റെ വാല്യൂ നമുക്ക് പി ജി ആക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? പി ആറിന്റെ വാല്യൂ നമ്മൾ ഇൻക്രീസ് ചെയ്ത് പോസിറ്റീവ് വാല്യൂ കൂട്ടി കൂട്ടി ഏറ്റവും അവസാനം പി ജി ആക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? മെക്കാനിക്കൽ പവർ ഡെവലപ്പ് ഈക്വൽ ടു എന്ത് വരും? സീറോ വരും. അങ്ങനെയാവുന്ന സമയത്ത് മോട്ടറിന്റെ സ്പീഡ് എന്തായിരിക്കും? സീറോ ആയിരിക്കും. അപ്പൊ നമുക്കിവിടെ ഒരു കാര്യം കൺക്ലൂഡ് ചെയ്യാം. പി ആറിന്റെ വാല്യൂ നമുക്ക് സീറോ മുതൽ പി ജി വരെ വാരി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് കൺട്രോൾ എവിടെ മുതൽ എവിടെ വരെ പോസിബിൾ ആണ്? സ്പീഡ് പി ആറിന്റെ വാല്യൂ സീറോ ആവുന്ന സമയത്ത് സ്പീഡ് എന്തായിരിക്കും? സിംഗിൾ സ്പീഡ് ആയിരിക്കും. പി ആറിന്റെ വാല്യൂ പി ജി ആണെങ്കിൽ എന്തായിരിക്കും സ്പീഡ് വരും? സീറോ സ്പീഡ് ആയിരിക്കും വരും. അപ്പൊ നമുക്ക് പി ആറിന്റെ വാല്യൂ വാരി ചെയ്തിട്ട് നമുക്ക് എന്ത് വാരി ചെയ്യാൻ പറ്റും? സ്പീഡിനെ വാരി ചെയ്യാൻ സാധിക്കും. ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ ഒന്ന് രണ്ട് കേസും കൂടി നമുക്ക് പറയാനുണ്ട്. ഓക്കെ, അപ്പോ നമുക്ക് ഈ പി ആറിന്റെ വാല്യൂ നെഗറ്റീവ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മൾ തൊട്ടുമുണ്ടതിൽ ഇക്വേഷനിൽ തന്നെ നമുക്ക് പി ആറിന്റെ വാല്യൂ, ഇവിടെ പി ആറിന്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ പി എമ്മിന്റെ വാല്യൂ എന്തായിരിക്കും വരുമോ? പി എമ്മിന്റെ വാല്യൂ വിൽ ബി ലാർജർ ദാൻ പി ജി, അല്ലെ? പി ആറിന്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ പി എം വിൽ ബി ലാർജർ ദാൻ പി ജി, അതായത് മെക്കാനിക്കൽ പവർ എയർ ഗ്യാപ് പവർ അല്ലെങ്കിൽ ഇൻപുട്ട് പവറിനേക്കാളും കൂടുതലായിരിക്കും. ആ സമയത്ത് മോട്ടർ എന്ത് ചെയ്യും? മോട്ടോർ വിൽ റൺ അറ്റ് എ സ്പീഡ് വിച്ച് ഇസ് ഹയർ ദാൻ സിൻക്രണസ് സ്പീഡ്. ഓക്കെ, അതുപോലെ ഈ പി ആറിന്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ എന്താ സംഭവിക്കുക? പി ആറിന്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ മെക്കാനിക്കൽ പവർ എന്തിനേക്കാളും കുറവായിരിക്കും? എയർ ഗ്യാപ് ഇൻപുട്ട് പവറിനേക്കാളും കുറവായിരിക്കും. അപ്പോ മോട്ടർ എന്താണ് ചെയ്യുക? വിൽ റൺ അറ്റ് എ സ്പീഡ് ലെസ് ദാൻ സിൻക്രണസ് സ്പീഡ്. അപ്പൊ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലായി, എന്താണ്? ഈ പി ആറിന്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്പീഡിനെ സിംഗിൾ സ്പീഡിന്റെ മുകളിലോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇനി പി ആറിന്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്പീഡ് കൺട്രോൾ ബിലോ സിംഗിൾ സ്പീഡ് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ശരി. അപ്പോ സാധാരണ കേസിൽ നമ്മളിത് എന്താ ചെയ്യാറ്? റോട്ടർ കോപ്പർ ലോസ് ആണ് നമ്മൾ പറയാറ് പി ആറിന്. ഇവിടെ നമ്മൾ റോട്ടർ കോപ്പർ ലോസ് ആയിട്ട് തന്നെ വേസ്റ്റ് ആക്കി കളയുന്നില്ല, നമ്മൾ എന്ത് ചെയ്യണം? അതിനെ എഫക്റ്റീവ് ആയിട്ട് എംപ്ലോയ് ചെയ്യാണ് ചെയ്യുക. അപ്പൊ നമുക്കറിയാം റോട്ടറിൽ സാധാരണ ഉണ്ടാകുന്ന പവർ എന്താണ്? റോട്ടർ കോപ്പർ ലോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഡിറൈവ് ചെയ്തതാണ്, ഫസ്റ്റ് വീഡിയോയിൽ തന്നെ നമ്മൾ പറഞ്ഞതാണ്, റോട്ടർ കോപ്പർ ലോസ് ഇസ് ഈക്വൽ ടു എസ് ഇൻടു റോട്ടർ ഇൻപുട്ട്, അല്ലെ? അപ്പൊ റോട്ടറിൽ നഷ്ടപ്പെട്ട് പോവാമായിരുന്ന ഒരു പവർ, അതായത് എസ് ഇൻടു പി ജിനെ നമ്മൾ ഇവിടെ എന്താണ് ചെയ്യണത്? എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാണ് ചെയ്യണത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ എന്ത് പവറിനെയാണ് യൂട്ടിലൈസ് ചെയ്യണത്? എസ് ഇൻടു പി ജി. ഓക്കെ, അപ്പൊ റോട്ടറിലുള്ള കോപ്പർ ലോസ് നമ്മൾ നെഗ്ലക്ട് ചെയ്തിട്ട് എന്താണ് ചെയ്യണത്? അതായത് അതിലുണ്ടാവുന്ന പവർ, അതായത് സ്ലിപ്പ് പവർ നമ്മൾ എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് എന്ത് പറയുന്നത്? സ്ലിപ്പ് പവർ റീകവറി സ്കീം എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഒന്നുകൂടി നിങ്ങൾ നോക്കിയേ, സ്പീഡ് കൺട്രോൾ ബിലോ സിംഗിൾ സ്പീഡ് ഈസ് ഒബ്ടെയിൻഡ് ബൈ കൺട്രോളിങ് സ്ലിപ്പ് പവർ. ഓക്കെ, അതായിരുന്നു നമ്മൾ എവിടെ എംപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നത്? റോട്ടർ റെസിസ്റ്റൻസ് കൺട്രോളിൽ എംപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ റോട്ടർ റെസിസ്റ്റൻസ് കൺട്രോൾ നമ്മൾ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്? ആ പവറിനെ എക്സ്റ്റേണൽ റെസിസ്റ്റേഴ്സിൽ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്? വേസ്റ്റ് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ അതിന് എന്താ ചെയ്യാൻ പോണത്? യൂസ്ഫുൾ ആയിട്ട് എംപ്ലോയ് ചെയ്യാനാണ് പോകുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് ഇങ്ങനെ യൂസ്ഫുൾ ആയിട്ട് എംപ്ലോയ് ചെയ്യാൻ വേണ്ടി രണ്ട് മെത്തേഡുകൾ ഉണ്ട്. ഒന്നെന്താണ്? ഒരു മെത്തേഡിനെ പറയുന്ന പേരാണ് സ്റ്റാറ്റിക് ക്രാമർ ഡ്രൈവ്, രണ്ടാമത്തെ മെത്തേഡിനെ പറയുന്ന പേരാണ് സ്റ്റാറ്റിക് ഷേബിയസ് ഡ്രൈവ്. രണ്ട് മെത്തേഡ് ഉണ്ട്, ഒന്ന് സ്റ്റാറ്റിക് ക്രാമർ ഡ്രൈവ് ഉണ്ട്, അടുത്ത മെത്തേഡ് ആണ് എന്ത്? സ്റ്റാറ്റിക് ഷേബിയസ് ഡ്രൈവ്. ഓക്കെ, ഈ സ്റ്റാറ്റിക് ക്രാമർ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് സ്പീഡ് കൺട്രോൾ ലെസ് ദാൻ സിംഗിൾ സ്പീഡ് വരെ പറ്റുള്ളൂ. പക്ഷേ സ്റ്റാറ്റിക് ഷേബിയസ് ഡ്രൈവിൽ നമുക്ക് സ്പീഡ് കൺട്രോൾ ബിലോ സിംഗിൾ സ്പീഡും സാധിക്കും, എബവ് സിംഗിൾ സ്പീഡും സാധിക്കും. ഓക്കെ, ശരി. അപ്പോ ഇതാണ് ഒരു സ്റ്റാറ്റിക് ക്രാമർ ഡ്രൈവിന്റെ ഫിഗർ. ഓക്കെ, ഇതെന്താണ്? നമ്മുടെ റോട്ടർ ആണ്, ഇത് സ്റ്റേറ്റർ ഓഫ് ഇൻഡക്ഷൻ മോട്ടോർ ആണ്. ഓക്കെ, അപ്പൊ സ്റ്റേറ്റർ ടു റോട്ടർ ടേൺസ് റേഷ്യോ എന്താണ് കാണിച്ചിട്ടുള്ളത്? എൻ ഈസ് ടു വൺ.
ഓക്കെ. അപ്പൊ ഇത് സാധാരണ എന്താണ്, ഒരു സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോർ ആണ്. അതായത് റോട്ടർ നമ്മൾ എന്ത് കണക്ട് ചെയ്തിട്ടുണ്ട്, റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ സാധാരണ കേസിൽ റെസിസ്റ്റൻസിൽ ലോസ് ആവുന്ന പവർ നമ്മൾ എന്താ ചെയ്യണത്, യൂസ്ഫുൾ ആയിട്ട് എംപ്ലോയ് ചെയ്യണം. അതായത് ഈ പവർ നമ്മൾ എവിടെ നിന്ന് എങ്ങോട്ട് ഫീഡ്ബാക്ക് ചെയ്യണം, തിരിച്ച് ലൈനിലേക്ക് തിരിച്ചു കൊടുക്കാനാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അതായത് ഇവിടെ നിന്നുള്ള പവർ നമ്മൾ എടുത്ത് എങ്ങോട്ട് കൊടുക്കുന്നു, ലൈനിലേക്ക് കൊടുക്കുന്നു. ഓക്കെ ശരി. അപ്പോൾ നമുക്കൊരു സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടർ ആയിട്ടാണ് ഇനീഷ്യലി നമുക്ക് മോട്ടർ വർക്ക് ചെയ്യുക. അപ്പൊ സ്വിച്ച് S1 എന്തായിരിക്കും, ക്ലോസ്ഡ് ആയിരിക്കും. ഈ സ്വിച്ച് S2 എന്തായിരിക്കും, ഓപ്പൺ ആയിരിക്കും. ഓക്കെ, ഈ N=1 എന്താണ് കാണിച്ചിട്ടുള്ളത്, N=1 എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റർ ടു റോട്ടർ ടേൺസ് റേഷ്യോ. N=1 എന്ന് പറഞ്ഞാൽ സ്റ്റേറ്ററിന്റെയും റോട്ടറിന്റെയും, സ്റ്റേറ്റർ ടു റോട്ടർ ടേൺസ് റേഷ്യോ. അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോമറിന്റെ ടേൺസ് റേഷ്യോ എന്താണ്, M=1. അതുപോലെ തന്നെ ഇവിടെ സ്റ്റേറ്റർ ടു റോട്ടർ ടേൺസ് റേഷ്യോ എന്താണ്, N=1. അത് നമ്മൾ ഇനി ഇക്വേഷൻസ് ഒക്കെ ഡിറൈവ് ചെയ്യുമ്പോൾ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മളിവിടെ എന്താ യൂസ് ചെയ്യുന്നത്, നമ്മൾ സ്ലിപ്പ് പവറിനെ എംപ്ലോയ് ചെയ്യാൻ വേണ്ടി ഇവിടെ എന്താ യൂസ് ചെയ്യുന്നത്, ഒരു ഡയോഡ് ബ്രിഡ്ജ് റെക്ടിഫയർ യൂസ് ചെയ്യുന്നു, ഒരു കൺവെർട്ടർ സർക്യൂട്ട് യൂസ് ചെയ്യുന്നു, ഒരു ട്രാൻസ്ഫോമറും ഉപയോഗിച്ചിട്ട് നമുക്ക് ഇവിടെ വരുന്ന സ്ലിപ്പ് പവറിനെ നമ്മൾ എങ്ങോട്ട് തിരിച്ചു കൊടുക്കുന്നു, സപ്ലൈയിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നു. അതാണ് ആര് ചെയ്യുന്നത്, സ്റ്റാറ്റിക് ക്രാമർ ഡ്രൈവ് ചെയ്യുന്നത്. പക്ഷേ സ്റ്റാറ്റിക് ക്രാമർ ഡ്രൈവ് സ്പീഡ് കൺട്രോൾ എവിടെ വരെ സാധിക്കുന്നുള്ളൂ, നമുക്ക് സിംഗിൾ സ്പീഡ് താഴെ വരെ സാധിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഇനീഷ്യലി നമ്മൾ ഇൻഡക്ഷൻ മോട്ടോർ ഏതുപോലെയാണ് റൺ ചെയ്യുന്നത്, സാധാരണ ഒരു സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോർ പോലെ തന്നെയാണ് റൺ ചെയ്യുന്നത്. അപ്പൊ സ്വിച്ച് S1 എന്താണ്, ക്ലോസ്ഡ് ആണ്. സ്വിച്ച് S2 എന്താണ്, ഓപ്പൺ ആണ്. ഇനി എപ്പോഴാണോ നമുക്ക് സ്പീഡ് കൺട്രോൾ അല്ലെങ്കിൽ സ്ലിപ്പ് പവർ റിക്കവറി സ്കീം എംപ്ലോയ് ചെയ്യേണ്ടത്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്വിച്ച് S1 ഓപ്പൺ ചെയ്തിട്ട് സ്വിച്ച് S2 നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഉള്ള പവർ നമുക്കറിയാം എത്രയാണ്, S × PG അല്ലെ. അതാണ് നമ്മുടെ എന്താണ് സ്ലിപ്പ് പവർ. അതിനെയാണ് നമ്മൾ എങ്ങോട്ട് തിരിച്ചു കൊടുക്കാൻ പോണത്, തിരിച്ച് ലൈനിലേക്ക് കൊടുക്കാൻ പോണത്. ഓക്കെ, അപ്പൊ ഇവിടെ വരുന്ന സ്ലിപ്പ് പവറിനെ അല്ലെങ്കിൽ PR, നമ്മൾ നേരത്തെ ഇക്വലന്റ് സർക്യൂട്ടിലെ PR വെച്ച് ഇൻഡിക്കേറ്റ് ചെയ്ത പവറിനെ ഈ ഡയോഡ് ബ്രിഡ്ജ് റെക്ടിഫയർ എന്ത് ചെയ്യുന്നു, ACനെ DC ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആ DC ഉള്ള ഫ്ലക്ച്വേഷൻസ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു, ഇൻഡക്ടറിനെ യൂസ് ചെയ്യുന്നു. ഇനി ഇവിടെ ഒരു കൺവേർട്ടർ ഉണ്ട്. ഈ കൺവേർട്ടറിന്റെ ഫയറിംഗ് ആംഗിൾ നമ്മൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു, അതായത് നിങ്ങൾ നോക്കിയ കൺവെർട്ടർ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ, ഈ സൈഡ് ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഒരു റെക്ടിഫയർ ആണ് അല്ലെ, അല്ലെ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയാൽ എന്താണ്, അതൊരു ഇൻവെർട്ടർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നോക്കി, അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇതാക്കുന്നതുകൊണ്ട് ഇതിന്റെ മുകളിലത്തെ പോർഷൻ പോസിറ്റീവ്, ഇവിടുത്തെ പോർഷൻ ആണ് നെഗറ്റീവ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടുത്തെ സ്ലിപ്പ് പവർ ഡയോഡ് ബ്രിഡ്ജ് റെക്ടിഫയർ എന്തായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്, DC പവർ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ DC പവർ നമുക്ക് എങ്ങോട്ട് തിരിച്ചു കൊടുക്കണം, AC പവറിലേക്ക് തിരിച്ചു കൊടുക്കണമെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് യൂസ് ചെയ്യണം, ഒരു കൺവേർട്ടർ യൂസ് ചെയ്യണം. അപ്പൊ ഈ കൺവേർട്ടർ ഇവിടെ എങ്ങനെയാണ് ആക്ട് ചെയ്യേണ്ടത്, ഈ കൺവേർട്ടർ ഇവിടെ ഇൻവേർട്ടർ ആയിട്ടാണ് ആക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഈ കൺവേർട്ടർ എന്തായിട്ട് ആക്ട് ചെയ്യണം, ഇൻവേർട്ടർ ആയിട്ട് ആക്ട് ചെയ്യണം. എന്നിട്ട് ഈ DC എന്തായി കൺവേർട്ട് ചെയ്യണം, AC ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണം നമുക്ക് ആർക്ക് കൊടുക്കാൻ, ട്രാൻസ്ഫോമറിന് കൊടുത്തിട്ട് സപ്ലൈയിലേക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടി. അപ്പോ ഒരു കൺവേർട്ടറിനെ നമ്മൾ ഇൻവേർട്ടർ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഫയറിംഗ് ആംഗിൾ ആൽഫ എത്ര ആയിരിക്കണം, greater than 90 degree. ഓക്കെ, അപ്പോ ഇത്രയേ സ്റ്റാറ്റിക് ക്രാമർ ഡ്രൈവ് ചെയ്യുന്നുള്ളൂ. സ്റ്റാറ്റിക് ക്രാമർ ഡ്രൈവ് പ്രൊവൈഡ്സ് എ സ്പീഡ് കൺട്രോൾ ഓഫ് എ സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോർ ബിലോ ദ സിൻക്രണസ് സ്പീഡ്. ഓക്കെ, അതായത് ഇവിടെ സ്ലിപ്പ് പവറിനെ നമ്മളൊരു ഡയോഡ് ബ്രിഡ്ജ് റെക്ടിഫയർ ഉപയോഗിച്ചിട്ട് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, അതിനെ ഒരു DC പവർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആ DC പവറിനെ വീണ്ടും നമ്മൾ AC പവർ ആയിട്ട് ആര് വെച്ചിട്ട് കൺവേർട്ട് ചെയ്യുന്നു, കൺവേർട്ടർ വെച്ചിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇവിടെ കൺവേർട്ടർ എന്തായിട്ടാണ് ആക്ട് ചെയ്യേണ്ടത്, ഇൻവേർട്ടർ. അപ്പൊ അതിന്റെ ഫയറിംഗ് ആംഗിൾ എന്തായിരിക്കണം, ആൽഫ മസ്റ്റ് ബി greater than 90 degree. എന്നിട്ട് ആ AC പവറിനെ ട്രാൻസ്ഫോമറിൽ കൂടെ നമ്മൾ എങ്ങോട്ട് തിരിച്ചു കൊടുക്കുന്നു, AC സപ്ലൈ മെയിൻസിലോട്ട് തിരിച്ചു കൊടുക്കുന്നു. ഓക്കെ, ഇതാണ് ഒരു സ്റ്റാറ്റിക് ക്രാമർ ഡ്രൈവ്. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റിക് ക്രാമർ ഡ്രൈവ് എന്തേ സംഭവം പറ്റുള്ളൂ, നമുക്ക് സിംഗിൾ സ്പീഡിന്റെ താഴെ മാത്രമേ സ്പീഡിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഈ സ്റ്റാറ്റിക് ക്രാമർ ഡ്രൈവിനെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം, അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ പഠിക്കാം. ഓക്കെ, താങ്ക് യു സ്റ്റുഡൻസ്.